ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും റമലാൻ കരീം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അതുപോലെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ റമലാൻ ഇരുപതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളായിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ പുറത്തിരിക്കുന്നത് ഒന്ന് കുറച്ച് വീഡിയോസ് വെറുതെ എടുത്തതാണ് കേട്ടോ മക്കളൊക്കെ കളിക്കുന്നതും അവരിങ്ങനെ പുറത്തിരിക്കാണ് ഏതായാലും അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ് അപ്പൊ കുറച്ച് സമയം ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു എങ്ങനെ നമ്മൾ ആദ്യം ഒരു വണ്ടി കാണുമ്പോ എപ്പോഴാണെങ്കിലും പോണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കട്ടാ അത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് പിന്നെ അവിടെ കുറച്ച് സമയൊക്കെ അങ്ങനെ ഇരുന്നതിന് ശേഷം അടുക്കളയിലോട്ട് പോയിട്ടാ അടുക്കളയിൽ നിന്ന് വെച്ചാൽ അധികം ഒരുപാട് പണികളൊന്നും ഇല്ല ഇന്ന് കടികളൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കുന്നുണ്ട് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് വീഡിയോയിൽ കണ്ടുനോക്കാം കേട്ടോ അത് നമ്മൾ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമല്ലോ അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് റവയാണ് കുറച്ചേ വേണ്ട കേട്ടോ അതന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പകുതിയിലും കൂടുതൽ വാക്കിരും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റവ എടുത്താൽ മതി നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് ഒരു കപ്പ് റവയാണെങ്കിലും ഒന്നര കപ്പ് വെള്ളം ഇട്ടോ സാധാരണ നമ്മൾ നെയ്ച്ചോറിനൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ എടുക്കുക അതിലോട്ട് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ആവശ്യത്തിനുള്ളത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാല ഒക്കെ ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലോട്ട് നമ്മൾ റവയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ റവ വറുത്തതാവണം എന്നൊന്നുമില്ല വറുത്തതായാലും കുഴപ്പമില്ല ഇട്ടേത് റവായാലും അതിട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തന്നെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക അതിന് വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി കിട്ടുക റവ വേവുന്നവരെ അത്രയല്ലേ റവക്ക് വേ ഉള്ളൂ കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സവാള ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കുക വലുതായിട്ട് മുറിച്ചെടുക്കാതെ കേട്ടാ ചെറുത് ഞാൻ ചോപ്പ് ചെയ്തതിന് അല്ലെങ്കിൽ ചെറിയതായിട്ട് നുറുക്കിയെടുക്കുക അതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പില കുട്ടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊക്കെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് എന്നാലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ സവാളൊക്കെ ഒന്ന് കാണും കാണാൻ പറ്റുള്ളൂ കേട്ടോ ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയിട്ട് പിന്നെ വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങാണ് അതൊന്ന് നന്നായിട്ട് തന്നെ പുഴുങ്ങി കൈവെച്ച് ഉറച്ചെടുക്കും ഉരുളക്കിഴങ്ങ് കുറേ ആവശ്യമില്ല നമ്മൾ റവ എടുക്കുന്നത് കൊണ്ട് അതിന് ഒന്ന് ഞമ്മൾക്കത് റോൾ ചെയ്യുന്ന സമയത്ത് കിട്ടാൻ പിടിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഇതുവരെ തൊണ്ട വേദന സമയം അതാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വോയിസ് കൊടുത്തു പിന്നെ ഡിലീറ്റാക്കി കൊണ്ടിരുന്നു കേട്ടോ പറ്റാത്ത കൊണ്ട് ചുമച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇത് എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു അങ്ങനെ അത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക കുഴച്ചെടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് ഉള്ളത് രണ്ട് മുട്ടയാണ് മുട്ട ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇവിടെ രണ്ട് മുട്ട മതി കേട്ടോ അത് വെച്ചിട്ട് ഞാൻ എട്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ട നേരത്തെ അകുതിയാക്കിയിട്ട് രണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ ഈ മിക്സ് എടുത്തിട്ട് കുറച്ച് പരത്തി എടുക്കുക നന്നായി കട്ടി കുറച്ച് പരത്തുക എന്നാലാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ കാരണം ഇത് പ്രത്യേകിച്ച് വേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ റവേലം വെന്തതാണല്ലോ എന്നിട്ട് അത് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഉന്നക്കായും ആണെന്ന് തോന്നും കേട്ടോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ടേസ്റ്റിൽ ഭയങ്കര മുമ്പിലാണ് നല്ല ടേസ്റ്റ് നമ്മൾ കൽമാസമൊക്കെ കഴിക്കുന്ന അതൊരു വേറെ ടേസ്റ്റ് അതിൻ്റെ വേറെ ലെവലാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് സാധാരണ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കവാവ് പിന്നെ എഗ്ഗ് കവാവും പിന്നെ ചിക്കൻ കവാവൊക്കെ ഇതേപോലെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മൾ റവ വെച്ചിട്ടല്ലോ സാധാരണ ഉണ്ടാക്കുന്നത് ഇന്ന് റവ വെച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ പിന്നെ എന്താ ഈ സാധനത്തിൻ്റെ അറിയില്ല ഇത് നമുക്ക് നല്ല മൊത്തം ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഈ ബ്രെഡ് ക്രംസിലിടുന്ന സമയത്ത് നമുക്ക് മുട്ടയുടെ വെള്ളയിലോട്ടോ മൈദയിലോട്ടൊന്നും മുക്കി എടുക്കേണ്ടത് ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഇതിന് പറ്റി പിടിച്ചോളും നമ്മുടെ ബ്രെഡ് കംസൊക്കെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഒരഞ്ചോ പത്തോ മിനിറ്റ് അതവിടെ മാറ്റിവെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ കല്ലുമക്കായ് റെഡിയാക്കി എടുക്കുകയാണ് കല്ലുമ്മക്കായ് ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പ നമ്മൾ ഉണ്ടാക്കുന്ന പാനിലോട്ട് തന്നെ കുറച്ച് മുളക് പൊടി മല്ലൾ മഞ്ഞൾപ്പൊടി പിന്നെ എന്താ കുരുമുളക് പൊടി നിങ്ങൾ ചേർക്കുന്നത് എന്താണോ മസാലപ്പൊടികൾ ചേർത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് നന്നായി കലക്കിയെടുത്തതിനു ശേഷം അതിലോട്ട് ഈ കല്ലുമക്കായിട്ട് ഞമ്മളൊന്ന് ഇതേപോലെ മസാല തേച്ച് എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിലാവും എളുപ്പത്തിലാവും മാത്രമല്ല നമ്മൾക്ക് വേ വേസ്റ്റായിട്ട് പോവില്ല കേട്ടോ മുളകൊന്നും അതവിടെ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം വേഗം തന്നെ ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുവാണ് ബത്തക്ക ജ്യൂസ് അടിക്കുന്നില്ല അതങ്ങനെ തന്നെ കുത്തിയിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു കേട്ടോ കണ്ടോ അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായി റെഡിയായി വരുന്നുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഇതിപ്പോൾ ഈ മസാലയൊക്കെ മൊത്തത്തിലെങ്കിൽ നമ്മളെ കല്ലുമ്മക്കായി കണ്ടെ പിടിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കലക്കിയിട്ടൊക്കെ എടുക്കുമ്പോൾ കുറേ അത് ആയിട്ട് പോകും പിന്നെ അത്ര വലിയ മസാല പിടിച്ചും കിട്ടില്ല ഇതെന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നിൽക്കുക എളുപ്പത്തിലാവും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അതവിടുന്ന് റെഡി ആവട്ടെ ചെറിയ തീയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ആയിട്ട് കാണിക്കാതിരുന്നത് അതിനുശേഷം കുറച്ച് ഇറച്ചി ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ പിന്നെ ഇറച്ചി വട ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി കാണും ആ പെട്ടെന്ന് പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി വടയാണിത് അത് നല്ല ഭംഗിയാണ് ചെറു ചെറുതായിട്ട് കാണാനായിട്ട് അതൊക്കെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ വെറൈറ്റി സ്നാക്ക് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ചെറിയ തീയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാധാരണ നമ്മൾ പിന്നെ എങ്ങനെയാണോ തീ കൂട്ടി വെച്ചിട്ടായാലും കുറച്ച് വെച്ചിട്ടായാലും ഒന്നും കുഴപ്പമില്ല ടെണ്ണൊന്നും കുടിക്കില്ല അതുമല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം ഇതിനകത്ത് വേഗാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തീ കൂട്ടിക്കൊടുത്താലും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ നമ്മൾക്ക് എന്തെങ്കിലും പേരിടാമെന്ന് വെച്ചാൽ കവാബ് എന്ന് അങ്ങനെ പറയാം അല്ലേ അത് റെഡി ആയി വരുന്നുണ്ട് അത് നല്ല ഗോൾഡൻ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യട്ടോ വേണമെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ചെറിയൊരു കളറിൽ എടുക്കണമെങ്കിൽ അതേപോലെ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ ആവണമെങ്കിൽ അതുപോലെ ചെയ്യുക എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതേപോലെ നല്ല ബ്രൗൺ കളറാകുന്ന നല്ല ക്രിസ്പി ആയിരിക്കും പുറം ഭാഗം അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് കായ കായവെള്ളത്തിൽ മുറിച്ച് ഇട്ടതാണ് കേട്ടോ അത്തായത്തിനുള്ളത് ഞാൻ പറഞ്ഞല്ലോ അത്തായത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം ചെയ്യും എന്നുള്ളത് അങ്ങനെ പിന്നെ നോമ്പ് തുറക്കാൻ ഒറോട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് എപ്പോഴും അതൊക്കെ തന്നെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ സ്നാക്ക് റെസിപ്പിനെ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കാണിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കബാബ് കണ്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ടൊന്ന് ഇഷ്ടമാവും കേട്ടോ പിന്നെ അങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയത്തും ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ കടികൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഒന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഒന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വെറൈറ്റി ആയിട്ട് എപ്പോഴൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഓരോ കടികളും മാത്രം ഞാൻ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇരുപതാമത്തെ തുറയും കഴിഞ്ഞു അല്ലാമുള്ളില്ല അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടതിന് ശേഷം ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ റംലാൻ വ്ലോഗുമായി അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കും